ഹായ് ഗയ്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് ഞാൻ ദ കോമ്പൗണ്ട് എഫക്ട് എന്നുള്ള ബുക്കിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദ കോമ്പൗണ്ട് എഫക്ട് എന്നുള്ള ബുക്കാണ്. ദ കോമ്പൗണ്ട് എഫക്ട് എഴുതിയേക്കുന്നത് ഡാൻ ഹാർഡി എന്നുള്ള ഒരാളാണ്. അപ്പൊ ഡാൻ ഹാർഡി പറഞ്ഞേക്കുന്നത് ബുക്സ് എന്ന് വെച്ചാൽ, ഈ ബുക്ക് എന്ന് വെച്ചാല് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് എങ്ങനെ സക്സസ്ഫുൾ ആകാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ എങ്ങനെ സക്സസ്ഫുൾ ആകാമെന്ന് കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല്, ഡാരൻ ഹാർഡി ഒരു ചെറിയ റിസർച്ച് നടത്തിയതിൽ നിന്ന് കിട്ടിയത് എന്താന്ന് വെച്ചാല്, ഓൾമോസ്റ്റ് എല്ലാ സെൽഫ് മെയ്ഡ് ബില്യണയേഴ്സ് എല്ലാവരും തന്നെ സക്സസ്ഫുൾ ആയ സെൽഫ് മെയ്ഡ് സക്സസ്ഫുൾ ആയ എല്ലാ ആൾക്കാരും തന്നെ ഈ കോമ്പൗണ്ട് എഫക്റ്റിന്റെ പ്രിൻസിപ്പിളിലൂടെയാണ് സക്സസ്ഫുൾ ആയിരിക്കുന്നത്. അപ്പൊ കോമ്പൗണ്ട് എഫക്റ്റ് എന്താ, ചെറിയ കാര്യങ്ങളിൽ നിന്ന് എങ്ങനെ വലുതായി വരാം, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന ഇമ്പ്രൂവ്മെന്റിലൂടെ നമുക്ക് വലിയ കാര്യത്തിലേക്ക് അച്ചീവ് ചെയ്യുന്ന എങ്ങനെയെന്നുള്ളതാണ് കോമ്പൗണ്ട് എഫക്റ്റിൽ പറയുന്നത്. അപ്പൊ ഈ കോമ്പൗണ്ട് എഫക്റ്റിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ, ഇതിൽ ഒരു കുറച്ച് കോർ വാല്യൂസ് ഉണ്ട്. അപ്പൊ ഈ കോർ വാല്യൂസ് ആണ് നമ്മൾ ബേസിക് ആയിട്ട് ഹാബിറ്റ്സ് ആക്കി എടുക്കേണ്ടത്. അപ്പൊ ഈ കോർ വാല്യൂസ് നമ്മൾ ബേസിക് ഹാബിറ്റ്സ് ആക്കുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ കോർ വാല്യൂയിലൂടെ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് എന്താണോ എത്തിച്ചേരേണ്ടത്, ഏത് ലെവലിലേക്കാണ് എത്തിച്ചേരേണ്ടത്, ആ ലെവലിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായിക്കും ഈ ബുക്ക് എന്ന് വെച്ചാല്. ഭയങ്കര വലിയ, ഇപ്പം നിങ്ങൾ എന്റർപ്രണറിനും സെൽഫ് ഡെവലപ്മെന്റിനും ഉള്ള ആൾക്കാരാണെങ്കിൽ ഏത് രീതിയിൽ ഏത് ഡിസൈർ അല്ലെങ്കിൽ ഏത് ഗോളിലേക്ക് എത്താനുള്ള ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിൽ കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ മാജിക് പെന്നി എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റാണ്. അപ്പൊ മാജിക് പെന്നി എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ രണ്ട് പേരുണ്ടെന്ന് വിചാരിക്കും, എയും ബിയും എന്നുള്ള രണ്ടാൾക്കാർ. അപ്പൊ എ എന്നുള്ള ആൾക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മാസം നീ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്യണം എന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം ചെയ്യണത് പിറ്റേ പ്രാവശ്യം ചെയ്യാൻ നേരത്ത് അതിൽ നിന്ന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടി ഗ്രോ ചെയ്ത് ചെയ്യണം. അത് കഴിഞ്ഞ് അടുത്ത ചെയ്യാൻ നേരത്ത് ഇപ്പൊ രണ്ടാമത് ചെയ്തതിൽ നിന്ന് കുറച്ചുകൂടി ഗ്രോ ചെയ്ത് ചെയ്യണം. അപ്പൊ ഇപ്പൊ ആദ്യത്തെ പ്രാവശ്യം നിനക്ക് ഒരു രൂപ തരും, ആദ്യത്തെ മാസം നിനക്ക് ഒരു രൂപ തരും, രണ്ടാമത്തെ മാസം നിനക്ക് രണ്ട് രൂപ തരും, മൂന്നാമത്തെ മാസം രണ്ട് ഇൻറ്റു രണ്ട് ഡബിൾ ആകും, അതായത് രണ്ട് ഇൻറ്റു രണ്ട് നാല് രൂപയാകും, നാലാമത്തെ മാസം എട്ട് രൂപയാകും, അഞ്ചാമത്തെ മാസം അത് പതിനാറ് രൂപയാവും, അങ്ങനെ ഡബിൾ ചെയ്ത് പോകുന്നു. അല്ലാണ്ട് അടുത്ത ഒരാൾ ബി എന്നുള്ളവർക്ക് കൊടുക്കാൻ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഈ സെയിം ടാസ്ക് തന്നെ, പക്ഷെ ഇതിൽ ഇമ്പ്രൂവ്മെന്റ് ഒന്നും വേണ്ട, ചുമ്മാ ജസ്റ്റ് ഒന്ന് എന്ത് പ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഈ ആൾക്ക് 50,000 രൂപ കൊടുക്കും. ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ 50,000 രൂപ കൊടുക്കും. അപ്പൊ നിങ്ങൾ ഇതിൽ ഇപ്പൊ ഈ രണ്ട് ഓപ്ഷനിൽ ഏത് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യും? ആദ്യത്തെ എന്താന്ന് വെച്ചാൽ ഒരു രൂപ കൊടുക്കും, അത് കഴിഞ്ഞ് അതിന്റെ ഡബിൾ ചെയ്ത് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡബിൾ ചെയ്ത് കൊടുക്കും, അങ്ങനെയുള്ള കോൺസെപ്റ്റ്. രണ്ടാമത്തേത് ഒരു മാസം നിങ്ങൾ ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാതെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50,000 രൂപ വരും. ഏത് ഓപ്ഷൻ നിങ്ങൾ എടുക്കും? ഓഫ് കോഴ്സ് 50,000 രൂപയുടെ ഓഫർ. പക്ഷെ ഓത്തർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യത്തെ ഓപ്ഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ 21-ാമത്തെ മാസം പേയ്മെന്റ് വരാൻ നേരത്ത് ഇയാൾക്ക് കിട്ടുന്ന 50,000, അതായത് എല്ലാ മാസവും 50,000 വെച്ച് കൂട്ടി കിട്ടുന്നതും ഇയാൾക്ക് അറ്റ് എ ടൈം 21-ാമത്തെ മാസം കിട്ടുന്ന പേയ്മെന്റ് രണ്ടും സെയിം, ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, 1,000 സംതിങ്ങിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ 21-ാമത്തെ മാസം കഴിഞ്ഞ് 22-ാമത്തെ മാസം വരുമ്പോൾ ഇയാൾക്ക് 900,000 രൂപയാണ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ലെവൽ ഓഫ് അച്ചീവ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈറും അതേപോലെ തന്നെ ആയിരിക്കണം. നിങ്ങളും ഡെയിലി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വന്നാൽ, നമ്മൾ എന്ത് ചെയ്താലും അതിൽ നിന്ന് കുറച്ച് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വന്നാൽ മാത്രം നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് സക്സസ്ഫുൾ ആകാൻ സാധിക്കുള്ളൂ. ഇനി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പൊ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുന്നതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യണം. അപ്പൊ സിമ്പിൾ കാര്യങ്ങളാണ് നമ്മൾ ബെറ്റർമെന്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. അതപ്പോ അതിങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് വരാൻ നേരത്ത്, നമ്മുടെ ഹാബിറ്റിലേക്ക് വന്ന് കോമ്പൗണ്ട് ചെയ്ത് വരാൻ നേരത്താണ് കോമ്പൗണ്ട് എഫക്ട് എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. അപ്പൊ ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായത് കൊണ്ട് പല ആൾക്കാരും ഇന്ന് വേണ്ട നാളെ ചെയ്യാം അല്ലെ മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ പോലെ തന്നെ മാറ്റി നീക്കി 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 വെക്കും. അപ്പൊ അങ്ങനെ നീക്കി വെക്കുവാണെങ്കിൽ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വരാനായിട്ട് ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പൊ നമ്മൾ ആ കോർ വാല്യൂവിൽ എല്ലാ കാര്യങ്ങള് ഇമ്പ്രൂവ് ചെയ്ത് ഇൻസ്റ്റന്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആകാൻ സാധിക്കുള്ളൂ. അടുത്ത കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമുക്ക് എന്താണ് നമുക്ക് ഉള്ളിലുള്ള ഡിസയർ, ആ ഡിസയർ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തും ചെയ്യും. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു പടം കാണണമെന്ന് വിചാരിക്കും,
നമുക്ക് ആ പടം കാണണമെന്ന് നമ്മുടെ മനസ്സിൽ അത്രക്ക് ക്രഷിങ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് എന്തായാലും പോകണമെന്നുണ്ടെങ്കിൽ, നമ്മൾ എവിടെന്നെങ്കിലും പൈസ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്തായാലും ഇതിൽ പോയി ആ ഒരു സിനിമ കാണാനായിട്ട് പോയിരിക്കും, എന്തായാലും പോകും. അപ്പൊ അതേപോലെ ആയിരിക്കണം നമ്മുടെ ഗോളിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ അച്ചീവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഗോൾസ് ഉണ്ടെങ്കിൽ ആ ഗോൾസാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് എത്തിക്കേണ്ടത്, നമ്മൾ കോർ ഏരിയയിലേക്ക് എത്തിക്കേണ്ടത്. അപ്പൊ ആ കോർ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മുടെ ചിന്തകളും ചിന്തകൾ ഫ്രീ ടൈമിൽ നമ്മൾ വെറുതെ ഇരിക്കാൻ നേരത്തുള്ള ചിന്തകളെല്ലാം ആ വിഷനിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയും. അപ്പൊ ആ വിഷനിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരാൻ നേരത്ത് പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഉണ്ടായി വരും. അപ്പൊ ആ ഐഡിയാസിലൂടെ നമുക്ക് സക്സസ്ഫുൾ ആകാൻ സാധിക്കും എന്നാണ് ഓതർ പറയുന്നത്. അടുത്ത കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്നുള്ള കോൺസെപ്റ്റ്. അതായത് നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടും. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ നല്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പഴം പച്ചക്കറി നല്ല അതായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് നല്ലതായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെ പഴം പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും, നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും, ഒരു ക്ഷീണമൊന്നും ഉണ്ടാവില്ല, പെർഫെക്റ്റ് ആയിട്ട് പോകാൻ സാധിക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ മൈൻഡ് സെറ്റ് നന്നായിട്ട് വർക്ക് ചെയ്യും. അതിനല്ല, ഇനി നേരെ മറിച്ച് നമ്മൾ ജങ്ക് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കണമെങ്കിൽ നമ്മുടെ ഹെൽത്തിന് കേടാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് കൊളസ്ട്രോൾ ഷുഗർ അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം വരും. ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ ജങ്ക് ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിനർത്ഥമാണ് ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. അതേപോലെ തന്നെയാണ് നമ്മളിപ്പം നമ്മൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള അഞ്ചാൾക്കാരെ, നമ്മുടെ അടുത്ത് ഇടപെടുന്ന അഞ്ചാൾക്കാരുടെ ഒരു പ്രതിബിംബമാണ്. അതായത് നമ്മുടെ ചുറ്റിപ്പറ്റുന്ന അഞ്ചാൾക്കാരുടെ സമ്മ ഈക്വലായിരിക്കും നമ്മളെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, അത്രയ്ക്ക് സക്സസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ, അങ്ങനെ സക്സസ്ഫുൾ ആകാനായിട്ട് പ്രയത്നിക്കണം അവരുടെ കൂടെ ചേരുക. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ അങ്ങനെ സക്സസ്ഫുൾ ആകൂല എന്നുള്ള കോൺസെപ്റ്റ് ആണെങ്കിൽ, നമ്മൾ അത് ആ ഒരു സക്സസ്ഫുൾ മൈൻഡ് സെറ്റിൽ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അവരുടെ കോൺസെപ്റ്റിലേക്ക് മാറി അവരുടെ നെറ്റ്വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ മൈൻഡ് സെറ്റും അവരെ പോലെ വർക്ക് ചെയ്ത് അവരെ പോലെ സക്സസ്ഫുൾ ആകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും സെൽഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എൻ്റർപ്രണർ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ദയവായി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇതിനെ ഈ കോമ്പൗണ്ട് എഫക്റ്റിൻ്റെ റിസൾട്ട്സ് വർക്കൗട്ട് ചെയ്ത് സക്സസ്ഫുൾ ആകാൻ സാധിക്കും.